ചിത്രങ്ങളെ കാൻവാസിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ. നിങ്ങളുടെ കയ്യിൽ ബ്രഷുണ്ട്, പേനയുണ്ട്, അതുപോലെ തന്നെ പെൻസിലുണ്ട്, കളറുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ച്, പേപ്പറൊക്കെ ചേർത്ത് വെച്ച് ക്യാൻവാസിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സ് തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രമെങ്കിലും പറയാം. ഞാൻ ആദ്യം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിക്കുന്നു, കാരണം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നല്ല ഭാവനാശേഷിയുള്ള, അല്ലെങ്കിൽ അവരെ ഒരു മേഖലയിൽ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ പരിശ്രമത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ പണ്ട് പി കെ ഗുരുദാസൻ മിനിസ്റ്റർ, ഗുരുദാസൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത്, എക്സൈസ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് സ്റ്റോപ്പ് സാഡ് എന്ന പേരിൽ ഞങ്ങളൊരു കേരള യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് സാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൾക്കഹോൾ ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മദ്യമില്ലാതെ, മയക്കുമരുന്നില്ലാതെ, പുകയിലയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ദുഃഖങ്ങൾക്ക് അറുതി വരുത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് സ്റ്റോപ്പ് സാഡ് എന്ന ഒരു പേരിട്ടുകൊണ്ട് പരിപാടി നടത്തിയത്. ആ പരിപാടിയിലെ കഥാപാത്രം, മാജിക്കിനകത്തുള്ള കഥാപാത്രം സത്യപാലൻ എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു. വളരെ നിങ്ങളെപ്പോലെ നല്ല, എന്താ പറയുക, ഭാവനാശേഷിയും നല്ല സന്തോഷവും ഒക്കെയുള്ള നല്ല വീട്ടിൽ ജനിച്ച സത്യപാലൻ എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടി കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് ഉയർന്നു വരുന്ന സമയത്ത് ഏതൊക്കെയോ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായിട്ട് ഒരു തുള്ളി മദ്യം, ഒരു മയക്കുമരുന്നിൻ്റെ ഒരു ഡോസ് ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കുകയാണ്. ഈ ഉപയോഗിച്ചതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട്, ഇപ്പം സഹദുള്ള സാറ് പറഞ്ഞ പോലെ, ആദ്യമായിട്ട് ഒരു തവണ ഉപയോഗിക്കാൻ മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നെ സ്വാഭാവികമായിട്ടും അതിലേക്ക് ലയിച്ചു പോകും. ഇങ്ങനെ അതിന് അഡിക്റ്റായി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും എല്ലാം തകർന്ന് തരിപ്പണമായി ഈ സത്യപാലൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് നേരത്തെ തന്നെ മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥയിൽ ഒരു ആത്മഹത്യയിലേക്ക് വിലയം പ്രാപിക്കുന്ന ഒരു ജാലവിദ്യയാണ് അന്നൊരു അരമണിക്കൂറിൻ്റെ പ്രമേയമായിട്ട് കേരളത്തിലുടനീളം അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും പ്രധാനം എന്തിനു വേണ്ടി ഈ പരിപാടി നടത്തുന്നു എന്നതിലപ്പുറം നിങ്ങൾ ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ഓരോ നിമിഷവും, ഇപ്പം നിങ്ങൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങുകയാണ്, ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇനി ഇവിടെ തീരരുത്. നിങ്ങളുടെ ഈ പാഷൻ, നിങ്ങളുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അമർന്നു കിടക്കുന്ന ഈ ആഗ്രഹം, വരയ്ക്കുവാനുള്ള ആഗ്രഹം, ഇതിനൊന്നും വേണ്ട, ഒരു കടലാസും ബ്രഷും പേനയും പെൻസിലും ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അത് ആർക്കു വേണ്ടിയല്ലാതെയും നിങ്ങൾ നിർബന്ധമായിട്ടും വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് വരയ്ക്കുന്നതിനെ കൂടുതൽ നന്നായിട്ട് നാളെ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും, മറ്റന്നാൾ അതിനേക്കാൾ കൂടുതൽ വരയ്ക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഭാവനാശേഷിയെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരവസരമായിട്ട് വേണം നമുക്ക് തീർക്കണക്കാക്കാൻ. നമ്മുടെ ഉള്ളിൽ സ്വന്തമായിട്ട് നമുക്കൊരു ലഹരി ഉണ്ടെങ്കിൽ, അത് പഠനത്തോടാവട്ടെ, മറ്റേതെങ്കിലും കലാപരിപാടികളോടാവട്ടെ, സ്പോർട്സിനോടാവട്ടെ, ക്രിക്കറ്റിനോടാവട്ടെ, എന്തിനോടായിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു ലഹരി ഉണ്ടെങ്കിൽ മറ്റ് ലഹരികളിലേക്ക് നമ്മൾ പോവില്ല. നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കുക നമ്മുടെ ലഹരി എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷം. ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാത്തമെറ്റിക്സിലും മഞ്ചേരി NSS കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നെ അച്ഛൻ മാജിക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് എന്നെ പിടിച്ചുകൊണ്ടുപോയി ബാംഗ്ലൂരിൽ വിശ്വേശ്വരയ്യ കോളേജിൽ LLB ചേർത്തു. അപ്പം അന്ന് താമസിക്കുന്നത് കലാശിപ്പാളയത്തുള്ളൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ആ കോളേജിൽ, ആ ഹോട്ടൽ മുഴുവൻ സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണ്, കോളേജ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ആ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ കേൾക്കുന്നത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് കുപ്പികൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആ ഇടവഴികളിലൂടെ നടക്കുന്ന സമയത്ത് കഞ്ചാവിൻ്റെ പുകയുടെ ഗന്ധം, രാവിലെ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഏതൊക്കെയോ ആൺകുട്ടികളെ, ഏതൊക്കെയോ പെൺകുട്ടികളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യം, ഇതൊക്കെയാണ് കാണുന്നത്. എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ അവിടേക്ക് പോകുകയാണ്. ഞാൻ ഈ മക്കളുടെ മുഴുവൻ കണ്ണിലേക്ക് നോക്കുന്ന അഭിമാനത്തോട് കൂടി പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു തുള്ളി മദ്യം തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള ചിത്രകാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലഹരി ഉണ്ടാവണം. ആ ലഹരി എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ ജീവിതമാവണം. രണ്ട്, നമ്മുടെ ഉള്ളിൽ അടക്കി നിർത്താനാവാത്ത ഏതെങ്കിലും ഒരു മേഖലയോടുള്ള പ്രണയമായിരിക്കണം. അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള ചിത്രം വരയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ കടലാസുകൾ നൽകുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്നത്തെ ഒരു മഴയോടുകൂടി നിർത്തരുത് നിങ്ങൾ, നാളെ വീണ്ടും വരയ്ക്കണം നിങ്ങൾ. അപ്പോൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവർക്ക് ഇന്നിപ്പോൾ സഹദുള്ള സാറിതാ ഓരോന്നിനും
ഓരോ മേഖലയ്ക്കും 25 സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 75 പേർക്ക് ഇന്ന് ഇവിടെ സമ്മാനം നേടാൻ പോവുകയാണ്. വലിയൊരു അംഗീകാരമാണ്. പക്ഷേ സമ്മാനം നേടിയോ സമ്മാനം നേടിയില്ലേ എന്നുള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കുട്ടികൾ വരച്ച ചിത്രത്തെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഓരോരുത്തരും വീട്ടിൽ വരുന്ന സമയത്ത് ആ ചിത്രം കാണിച്ചു കൊടുക്കുക. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വർണ്ണോത്സവം സംഘടിപ്പിച്ച സമയത്ത് എൻ്റെ കുട്ടി, എൻ്റെ മകൻ, എൻ്റെ മകൾ വരച്ച ചിത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അത് മനോഹരമായിട്ട് വീട്ടിലെ ചുമരിൽ പ്രദർശിപ്പിക്കുക. സമ്മാനം കിട്ടിയോ സമ്മാനം കിട്ടിയില്ലേ എന്നുള്ളതല്ല കാര്യം. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഭിനന്ദനം എന്ന് പറയുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അയൽക്കാർ, സമൂഹം കൊടുക്കുന്ന അപ്രിസിയേഷനാണ്. അത് വീണ്ടും അപ്രിസിയേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും വരയ്ക്കാനുള്ള ടെൻഡൻസി അവർക്കുണ്ടാവും. അങ്ങനെ വരച്ച് വരച്ച് വലുതാവുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ വിൻസെൻ്റ് വാൻ ഗോഗിനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കൾ കേട്ടിട്ടുണ്ടോ വിൻസെൻ്റ് വാൻ ഗോഗ്? ഇല്ല. ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരനാണ് വിൻസെൻ്റ് വാൻ ഗോഗ്. ഈ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഉള്ളിൽ ഒരു ചിത്രകാരനുണ്ട് എന്നുള്ള കാര്യം അയാൾക്കറിയില്ലായിരുന്നു. ഈ മനുഷ്യന് ഒരു ദിവസം വിശപ്പ് തോന്നിയ സമയത്ത്, ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. അപ്പോൾ ബീച്ചിലാണ് നിൽക്കുന്നത്, കടൽത്തീരത്താണ് നിൽക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്, അവരുടെ മുമ്പിലെല്ലാം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചു, ആരും ഒന്നും കൊടുത്തില്ല. ഇയാൾ ഈ ബീച്ചിലെ മണലിൽ കിടന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു, മണലെല്ലാം ചിക്കിപ്പരത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം അപ്പുറത്ത് ബോധം കെട്ട് വീണു. ആളുകൾ നോക്കുന്ന സമയത്ത് ഈ മണലിൽ കാണുന്നത് അതിമനോഹരമായൊരു ചിത്രമാണ്. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഈ മനുഷ്യന് ചിത്രം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇത് നാട്ടിൽ മുഴുവൻ പാട്ടായി. അവിടുത്തെ ഭരണാധികാരി ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. വിൻസെൻ്റ് വാൻ ഗോഗ് അവിടെ ചെന്നു. വിൻസെൻ്റ് വാൻ ഗോഗ് പറഞ്ഞു, എനിക്ക് ചിത്രം വരയ്ക്കാനെന്ന് പറഞ്ഞുകൂടാ, ഞാനിതുവരെ ചിത്രം വരച്ചിട്ടില്ല എന്ന് പറഞ്ഞു. രാജാവിനോട് ഇത് പറഞ്ഞ സമയത്ത് ഭരണാധികാരി ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹം അവിടെ കിടന്നു. കുറേ പെയിൻറ്റും ബ്രഷുമൊക്കെ കൊടുത്തു, വരയ്ക്കാൻ പറ്റിയില്ല, അദ്ദേഹം വരയ്ക്കുന്നില്ല. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു, ഇനി ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിശപ്പ് കയറി. വിശപ്പ് കടുത്ത് 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 വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന പെയിൻറ്റും ബ്രഷും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ചുമരിലിങ്ങനെ കൈകൊണ്ടിങ്ങനെ വാരി പരത്തി ചിത്രം വരച്ചു. നോക്കിയ സമയത്ത് അതിനേക്കാൾ മനോഹരമായ ചിത്രം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചിത്രകാരൻ അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ചിത്രകാരനാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരനായി മാറിയ വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ചിത്രകാരൻ. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു പക്ഷേ നാളൊരു വാൻ ഗോഗ് ഉണ്ടാവും. അവർക്കറിയില്ലായിരിക്കും അവരുടെ ഉള്ളിലൊരു ചിത്രകാരൻ ഉണ്ടെന്നുള്ള കാര്യം. അതിനുള്ളൊരു അവസരമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ ഈ അവസരം അതിനെ മനോഹരമായിട്ട് ഉപയോഗിക്കുക. കുട്ടികളെക്കാൾ എനിക്ക് സംസാരിക്കാനുള്ളത് അവിടെ കൂടിയിരിക്കുന്ന വിസ്മയഭരിതമായ കണ്ണുകളുമായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ മാതാപിതാക്കളോടാണ് സംസാരിക്കാനുള്ളത്. നിങ്ങളാണ് ഈ കുട്ടികൾക്ക് റോൾ മോഡലാവേണ്ടത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് റോൾ മോഡലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കൾ നല്ല രീതിയിലേക്ക് വളർന്നു വരികയുള്ളൂ. തീർച്ചയായിട്ടും ഒരു കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആരാണ് നിൻ്റെ റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ സുഭാഷ് ചന്ദ്രബോസോ വിൻസെൻ്റ് വാൻ ഗോഗോ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനോ എന്ന് പറയുന്നതിന് പകരം ഈ ഒരു കുട്ടി ധൈര്യമായിട്ട് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയാവുന്ന അന്തരീക്ഷത്തിലേക്ക് മാതാപിതാക്കൾക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് ആ കുട്ടികളുടെ മനസ്സിൽ നല്ല വർണ്ണചിത്രങ്ങൾ വരയ്ക്കുന്നത് മാതാപിതാക്കളായിട്ട് മാറുന്നത്. അതുകൊണ്ട് എല്ലാ പാരൻസും ഇന്ന് ഇവിടുത്തെ ചിത്രരചന കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും വരയ്ക്കുവാൻ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക. അവർക്കതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു ചെറിയ ക്യാൻവാസും ഒരു ബ്രഷും കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കും. ആ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓർക്കുന്നത് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ഓട്ടിസം ബാധിച്ച, സെറിബ്രൽ പാൾസി ബാധിച്ച, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ സഹദുള്ള സാറൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് കണ്ടത് ആ ഒരു ചിത്രം വരയ്ക്കുന്ന സെൻറ്ററിൽ ഒരു ആർട്ട്രീയുടെ താഴെ ഇരുന്നുകൊണ്ട് അവർ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. ഒരു രക്ഷയില്ല. നമുക്കൊന്ന് സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രമാത്രം പെർഫെക്ഷൻ. ആ പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള വർണ്ണ വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താനുള്ളവരുടെ കഴിവുകൾ, ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വരയ്ക്കുന്ന അതിമനോഹരമായ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള ചിത്രങ്ങളാണ് ആ കുട്ടികൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ നന്നായിട്ട് വരയ്ക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.